കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശം കലോത്സവ വേദിയിൽ എത്തുന്നവർക്ക് പകർന്നു നൽകുകയാണ് തൊടുപുഴ നെയ്യാശ്ശേരി SNCM LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കലോത്സവ വേദിയിൽ നാടോടി നൃത്തം അവതരിപ്പിച്ച മത്സരാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികൾ സ്വീറ്റ് ബോൾ വിതരണം ചെയ്തത്. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ അംഗങ്ങളാണ് കൃഷി പ്രോത്സാഹനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കലോത്സവ നേരിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് നെയ്യശ്ശേരിയിലെ ഒരുപറ്റം കുട്ടികൾ. നമ്മൾ എന്താണ് അവരുടെ പ്രവർത്തനം എന്ന് നമുക്ക് കണ്ടറിയാം. ഇവിടെ പ്രധാന അധ്യാപകൻ തന്നെയുണ്ട് നമുക്കിവിടെ. സാർ നമസ്കാരം. നമസ്കാരം. ഏത് സ്കൂളാണ്? നെയ്യശ്ശേരി SNCM LP സ്കൂളാണ്. ഇവിടെ എന്ത് പ്രവർത്തനങ്ങളാണ്? ഇങ്ങനെ സീഡ് ബോളൊക്കെ നൽകി, ഇതെന്താ സംഭവം? ഞങ്ങളിത് സീഡ് അത് മണ്ണ് വളവും കൂടെ കൂടി കുഴച്ചിട്ട് അതിൽ സീഡ് ഇട്ട് അത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. എന്നാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തറിയാം. വേൾഡ് നേരത്തെ തന്നെ ഹെലികോപ്റ്ററുകളിലൊക്കെ ദ്വീപുകളിലൊക്കെ ഇത്തരം വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിട്ട് കൃഷി ധാരാളം ജൈവ സമ്പത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നാടോടി നൃത്തവേദി നിന്ന് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർവ്വകാലങ്ങളിലെല്ലാം ഈ നാടോടികളാണ് ഇത്തരം വിത്തുകളും ചെടികളെല്ലാം ഇങ്ങനെ പ്രചരണം ചെയ്യാനും വേണ്ടിയിട്ട് അവരുടെ ഒരു സഹായം വലിയ തോതിലുണ്ട്. അപ്പോൾ ഇന്ന് അത്തരം ഒരു സംവിധാനങ്ങളൊന്നുമില്ല. അതൊക്കെ അസ്തമിച്ചപ്പോൾ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ ഒരു അവസരം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ വേദി തന്നെ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. പുതുതലമുറ കൃഷിയിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ തന്നെ അതിന് നിയമിക്കുന്നത് വഴി കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാം, അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കാം എന്നൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അതെ അതെ, കൃഷിയെ സ്നേഹിക്കുക. സ്കൂളിൽ തന്നെ വലിയൊരു കൃഷിത്തോട്ടമുണ്ട്. അതിൽ പച്ചക്കറി എടുത്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ ഫുഡിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിട്ട് വർഷാവസാനം അവർക്ക് വലിയൊരു ക്യാഷ് പ്രൈസ്, ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യുന്ന അമ്മയ്ക്കാണ് അമ്മയ്ക്കൊരു അടുക്കളത്തോട്ടം എന്ന ഒരു പ്രോഗ്രാമും കൂടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നേതൃത്വം നൽകുന്ന കുട്ടികൾ ഇവർ സ്വീറ്റ് ക്ലബിലെ കുട്ടികളാണ് അല്ലേ? എത്ര കുട്ടികളാണ് ഇത്തരം ഒരു ഉദ്യമമായിട്ട് വന്നിട്ടുള്ളത്? സ്വീറ്റ് ക്ലബിൽ 50 കുട്ടികളാണുള്ളത്. അതിൻ്റെ ഓരോ ക്ലാസ്സിലെയും പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് 5 പേരാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ സീഡ് ബോളായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഈ കലോത്സവ വേദിയിൽ. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്? ആരാ ഇതൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനമൊക്കെ ഈ ബോളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തേക്കുന്നത്? ഞങ്ങളും ഞങ്ങളുടെ ക്ലബിലുള്ള ആൾക്കാരും ലീഡറും. ഇവിടെ സ്വീറ്റ് ക്ലബിൻ്റെ സ്കൂളിലെ സ്വീറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിൽ സ്വീറ്റ് ബോളുകൾ ഉണ്ടാക്കി ഇവിടെ മത്സരത്തിനെത്തുന്ന നാടോടി നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ നാടോടി നൃത്തം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് അല്ലേ? അതെ അതെ. ഇപ്പോൾ ഇവിടെ നെയ്യശ്ശേരിയിലെ കുട്ടികൾക്കൂടെ സ്വീറ്റ് ബോൾ തന്നിരുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സന്തോഷമായി ഇത്തരത്തിൽ സീഡ് ബോൾ നിങ്ങൾക്ക് കുട്ടികൾ സമ്മാനമായി നൽകിയപ്പോൾ. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ന ലക്ഷ്യമാണ് ഈ സ്കൂളിലെ ഈ കുരുന്നുകൾക്കുള്ളത്. ക്യാമറമാൻ SL സെൽവരാജിനൊപ്പം സെൽഫി എടുത്തു.